ചിരി വരുള്ളൂ. പെട്ട് ചിരി നല്ല ചിരി. തല കുറച്ച് പിടിക്ക് താഴ്ക്കു. ചിന്നപ്പ് ചിന്നപ്പം എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്, അധികം അപ്പണ്ട. ചിന്തൗ കുറച്ച് ചിന്തൗ. ക്ലോസ് യുവർ ഐസ്, ഓപ്പൺ യുവർ മൗത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ഓണമായി ഒരുങ്ങുവാൻ നേരമായി ആ ഒരു സീരീസിലെ ഒരു പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. എത്ര പാർട്ടെന്ന് മേ ബി ചിലപ്പോ തെറ്റിപ്പോവാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എത്ര എത്ര പാർട്ടൊന്നും ഞാൻ പറയുന്നില്ല. സോ നമ്മളിന്ന് ചെയ്തു കൊടുക്കാൻ പോകുന്നത്, എനിക്കല്ല, ഞാനല്ല മേക്കപ്പ് ചെയ്യുന്ന, അനിയത്തിക്കാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിൽ ഞാൻ അത്യാവശ്യം കുറച്ച് എന്താ ഇലാബറേറ്റ് ചെയ്തൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഓർഗാനിക് നേത്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആയുർവേദിക് കുങ്കുമാദി തൈലാണ്. സോ ഇത് നമ്മുടെ ഫേസ് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് സാഫ്രോൺ ആൻഡ് ഗോഡ് മിൽക്ക് ഉണ്ട്. ഇത് 29 herbs അടങ്ങിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ആൻഡ് ഓൾസോ നമ്മുടെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ബിക്കോസ് ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല മണമാണ് കേട്ടോ, നല്ല കേര ഒരു എന്താ ഒരു ആയുർവേദിക് മണമാണ്. ഇഷ്ടമുള്ളവർക്ക് ആയുർവേദ മണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതെന്തിനാ ഞാൻ വായിച്ചത് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം ഞാൻ ഓർഗാനിക് നേത്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അവരുടെ ലിബം അണ്ടറൈ ജെൽ, അതിനുശേഷം അലോവേറ ജെൽ, വൈറ്റമിൻ ഇ ഓയിൽ. നിങ്ങൾക്കറിയാം നമ്മുടെ ഹോൾ വീഡിയോ കാണണമെങ്കിൽ അറിയാം, കാരണം ഞാൻ എത്രയോ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുള്ള പ്രോഡക്റ്റാണ്, ഒരു ബ്രാൻഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം 100% പ്യുവർ ആണ് അവരുടെ പ്രോഡക്റ്റ്സ്. ഇത് ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് സാഫ്രോൺ, സാന്തലൂട്ട്, നമ്മുടെ ഇരട്ടി മധുരം ആൻഡ് ഓട്ടോ ഓൾസോ ഓട്ടോന്ന് ഹോൾസോ ലോട്ടസ് എക്സ്ട്രാക്റ്റും ഉണ്ട്. സാഫ്രോൺ നമ്മുടെ സ്കിൻ ബ്രൈറ്റൺ ആകെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും. കാരണം മെലാനിൻ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമ്മൾ ലൈക്ക് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ടോണിലോട്ട് വരുന്നത്. നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. ഇത് ഞാൻ എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് പറയുക, എൻ്റെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വയസ്സാവാനുള്ള ചാൻസ് എന്നല്ല, റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് വരും, അത് പെട്ടെന്ന് അറിയാൻ പറ്റും ഡ്രൈ സ്കിന്നുകാർക്ക്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നല്ലതാണ്. കുങ്കുമാദി തൈലം സൂപ്പർ പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡാർക്ക് സ്പോട്സ് കുറയും. എൻ്റെ ഈ പിമ്പിൾസ് ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിമ്പിൾസ് കുറഞ്ഞത് എന്തുകൊണ്ടാണ് പിമ്പിൾസ് എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ, കാരണം ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ഇടുന്നതാണ്. അപ്പം ഈ പിമ്പിൾസ് വന്നത് പോയി അവിടെ ഡാർക്ക് സ്പോട്സ് ഉണ്ട്, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്തു. ഓൾസോ നമ്മുടെ സ്കിൻ ഭയങ്കര റേഡിയന്റ് ലുക്ക് തരും. ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്വേർഡ് മോഷനിലും സക്കുല മോഷനിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്കിന്നിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രസ്മിഗായി സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ കുറയ്ക്കും, നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കത്തില്ല. പിന്നെ ഞാനിത് മുഖത്തിലും ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓൾസോ എൻ്റെ കാല് ഭയങ്കര ഡ്രൈവ് ആണ്, ഭയങ്കര ടാനും ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കാലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്, മുട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഓർഗാനിക് നേത്രയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റുമാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ച് യൂസ് ചെയ്യാൻ, കാരണം ഒരു കെമിക്കൽസോ ടോക്സിൻസോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡാണ്. കാരണം അവരുടെ വൈറ്റമിൻ ഇ ഓയിൽ നിന്ന് എനിക്ക് അത്രയ്ക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട്, അത്രയ്ക്ക് പുള്ളിട. കാരണം ഇന്നേ വരെ ഞാൻ അവരുടെ വൈറ്റമിൻ ഇ ഓയിൽ, ഇത്ര പ്യുവറായിട്ടുള്ള ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് 100% നാച്ചുറലാണ്, ക്രൂഡ്ലി ഫ്രീ ആണ്, സൾഫേറ്റ് പാരമെൻസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു റേഡിയന്റ് ലുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം സ്കിന്ന് പ്രെപ്പ് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഫേസ് വാഷ് ചെയ്തു, ക്ലെൻസർ ഓർ ഫേസ് വാഷിങ്, അതിനുശേഷം ടോണർ യൂസ് ചെയ്തു, നെക്സ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തു അഗെയിൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തു. അതിനുശേഷമാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അവളുടെ ഐബ്രോസ് ഒരു ലൈക്ക് ഒരു പെർഫെക്റ്റ് ഷേപ്പുള്ള ഒരു ഐബ്രോ അല്ല. ഞാൻ എനിക്കോക്കും ഐബ്രോസ് ഞങ്ങൾ ഇല്ലാത്തവരാണ്, ഇതിനേക്കാളും കുറവായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് എൻ്റെ ഇപ്പം ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്തേക്കുന്നതാണ്. അവള് ഞാൻ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഇതിലാക്കി എടുത്തത്. നിങ്ങൾക്ക് പണ്ടത്തെ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ അറിയാം എത്ര എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള പുരുക.
അപ്പൊ ഞാൻ ലൈക്ക് പാക്കിന്റെ പാലറ്റാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഞാൻ ഔട്ട്ലൈൻ ഡാർക്ക് എടുക്കുന്നില്ല, ആദ്യം ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഷെയ്പ്പില്ലാത്തതുകൊണ്ട് ഒരു ഫീമാക്കാരൻ ലുക്കിൽ വരും. അത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ നമ്മള് ഓൾറെഡി അവൾ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പാടാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അറിയാം, നമ്മൾ ത്രെഡ് ചെയ്യാത്ത പുരുഗത്തിൽ ഭയങ്കര പാടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തു, നമ്മുടെ വാലിൻ്റെ പോർഷനിലെ ഡാർക്കും ഫ്രണ്ട് പോർഷനിലെ ലൈറ്റും ആയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ എല്ലാം നിങ്ങൾക്ക് കണ്ടറിയും ഭയങ്കര വീതിക്കാണ് ഇരിക്കുന്നത്, കാരണം അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ ഞാൻ കൈയൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഡാർക്കാണ്, ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നേക്കാണ് അല്ലെ, നാക്കാണ്, ഓക്കെ എന്തായാലും ആവട്ടെ, അതാണ് സംഭവം. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുന്നുണ്ട്. ഈ ബ്രഷൊക്കെ പാക്കിൻ്റെയാണ് കേട്ടോ. ഒരു കുറച്ച് കൺസീലർ എടുത്തു, അത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഈ വീഡിയോയിൽ ഫുൾ ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്ന സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്, കൺസീലർ. അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് എത്രത്തോളം എനിക്ക് കട്ടി കുറച്ച് വേണം, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് കട്ടി കൂടുതലായിട്ട് വേണമെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം കൺസീലർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയോ കൂതറ രീതിക്ക് വരച്ചിട്ട് അല്ലെങ്കിൽ എത്ര കട്ടിക്കണോ വരച്ചിട്ട് നമ്മൾ കൺസീലർ വെച്ച് കൺസീൽ ചെയ്ത് കൊടുത്താലും മതി. കണ്ടോ, അപ്പം ഞാൻ ഇത് കൺസീലർ വെച്ചിട്ട് ഞാൻ ലൈക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മുകൾ പോർഷനും താഴത്തെ പോർഷനും ഞാൻ വരച്ചു കൊണ്ട്, എന്നിട്ട് ഞാൻ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഷേപ്പ് ഇല്ല ഐബ്രോ, പിന്നെ ത്രെഡ് ചെയ്തിട്ടില്ല. സോ ഇത് രണ്ട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട അമ്മ എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അമ്മ ഒക്കെ എടുത്തു കൊടുക്കുന്നത്, അപ്പം അമ്മ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഞാൻ തലേദിവസേ പറഞ്ഞായിരുന്നു ഇങ്ങനെ പുരുക എടുക്കണം, എനിക്ക് വളർത്തണമെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം വളരെ കാത്തിരുന്നോളാൻ പറഞ്ഞു. ഞാൻ മാനസികമായിട്ട് അവളെ തളർത്തി. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു കൺസീലർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനതങ്ങ് എന്താ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ നമ്മൾ വരച്ച ഐബ്രോ ആണെന്ന് തോന്നുന്നു, ഇല്ലല്ലോ, കണ്ട ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇപ്പം നല്ല ഷെയ്പ്പുള്ള ഐബ്രോ ആണെന്നേ കുഴപ്പമില്ല, ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഷുഗറിൻ്റെ പോർ മിനിമൈസിങ് പ്രൈമറാണ് യൂസ് ചെയ്തത്. അവൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പോർസ് ഉണ്ട്. അവൾ ഓയിലി സ്കിന്നാണോ, കട്ട ഓയിലി സ്കിന്നാണ്. പക്ഷെ ഇപ്പം അവൾക്ക് ആ ഓയിലിൻ്റെ യാതൊരു വെച്ചാൽ നമുക്കറിയില്ല, ഓയിലി സ്കിൻ എപ്പോഴും എണ്ണ തോര നമ്മളെ ഭയങ്കര വാഴയ്ക്കപ്പം ഇങ്ങനെ എണ്ണയിൽ മുക്കി എടുത്താണൊക്കെ ഇരിക്കും ആ അവസ്ഥയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവളുടെ സ്കിൻ കെയർ റുട്ടീൻ പക്കാ സ്കിൻ കെയർ റുട്ടീനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായി. നെക്സ്റ്റ് ഞാനൊരു കളർ കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഗേളിൻ്റെ മുടി കിടക്കുന്നില്ലേ, ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. എല്ലാ ഗേളിൻ്റെ കളർ കറക്ടറാണ് യൂസ് ചെയ്യുന്നത്, ഓറഞ്ച് കളർ കറക്ടർ. കാരണം കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു കറുത്ത ഒരിതുണ്ട്. പിന്നെ അവളെ കുരുവൊക്കെ പണ്ട് കുരുവൊക്കെ പൊട്ടിക്കുമായിരുന്നു, അവളുടെ ഹോബിയൊക്കെ ഇതാണല്ലോ. അപ്പം പൊട്ടിച്ച് എൻ്റെ കറുത്ത പാടുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോ കാണണമെങ്കിൽ അറിയാം, മാളുവിനെ ഇപ്പം കാണുന്നല്ലോ, യു മാറി മാളു മാറിയതേ പറയാവുള്ളൂ കേട്ടോ മാളുവിനെ കുറിച്ച്. അപ്പം കവളിൽ അത്യാവശ്യം നല്ല കറുത്ത പാടുണ്ട്, അത്യാവശ്യം കുറച്ച്. അപ്പം അതൊന്ന് കവർ ചെയ്തിട്ട് കുറച്ച് ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടെയാണോ കളർ ഡിഫറൻസ് ഉള്ളത്, നാവുക്ക് ഭയങ്കര അണ്ണീവൻ സ്കിൻ ടോണില്ല, ചെറുതായിട്ട് അവിടെയൊക്കെ അപ്ലൈ കൊടുത്തു. ഒരുപാട് ഓറഞ്ച് കളർ വാരി അപ്ലൈ ചെയ്തെങ്കിൽ ഭയങ്കര ഓറഞ്ച് ഷൈപ്പോ മുഖം. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയാണോ കളർ കറക്റ്റ് അപ്ലൈ ചെയ്തത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് കൺസീൽ ആവത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഓറഞ്ച് കളർ ന്യൂട്രലൈസ് ആവാൻ വേണ്ടിയാണ്, ഓറഞ്ചിനെ നമ്മൾ അതിട്ട് എന്താ ഒന്ന് ന്യൂട്രലൈസ് ആക്കി കൊടുക്കുകയാണ്. സോ ഇത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്ത് സ്കിന്നിൽ ആക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഐ മേക്കപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ക്രീമി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പൗഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കൺസീലറും ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ നൈക്കേര ഒരു സാധനത്തിന് പറഞ്ഞപ്പോൾ എന്താ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ട് കണ്ണിന് കണ്ണിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. വന്നപ്പോൾ തവിട്ട് പൊടിയാണ് കേട്ടോ വന്നത്, ഈ കോമ്പാക്ടിന് അങ്ങ് വിഷം അതിനെ റിട്ടേൺ ഇല്ല. പിന്നെ എൻകേയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് നിങ്ങൾ കണ്ടോ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഐസ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത്. ബ്രൗൺ തന്നെ വേണമെന്നില്ല, ന്യൂട്രൽ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം, ബ്ലാക്ക് യൂസ് ചെയ്യണ്ട കേട്ടോ, ഗ്രേ
ഞാൻ പറഞ്ഞില്ല ബ്രൗൺ ആയിരിക്കും, കാരണം എല്ലാ സ്കിൻ ടോണിനും ബ്രൗൺ ആണ് കളർ കുറച്ച് നല്ല ചേരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളിപ്പം പർപ്പിൾ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരിതാണെങ്കിൽ നിങ്ങൾക്ക് പർപ്പിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൺസീൽ അല്ലെങ്കിൽ കോണ്ടോർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിത് ബ്രൗൺ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ, കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു കാജൽ എടുത്തു, നൈക്കയുടെ കാജലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പ്രോഡക്റ്റ് ടാഗ് ചെയ്തതിൽ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെയിം പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. നൈക്കീന്ന് എൻ്റെ ചെവിയിൽ ബ്രഷ് ഇരിക്കുന്നുണ്ടോ, മറ്റേ ഇപ്പം പണിക്കരക്കണമെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിൽ ജസ്റ്റ് ഒന്ന് ലൈൻ കാജലെടുത്ത് മുകളിലൊന്ന് ലൈനിൽ ഐലൈനർ പോലെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ഞാനൊരു സ്മോക്കി ആയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നൈക്കേന്ന് മാർസിൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ്, ഐ സ്കാൻ കിൽ എന്നുള്ള പാലറ്റ്, സൂപ്പർവായിട്ടുള്ള പാലറ്റാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഫോൾ ഔട്ട്സ് ലൈക്ക് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് മുകളിലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഫോൾ ഔട്ട്സ് എന്താണെന്ന് അറിയുമോ, നമ്മുടെ കണ്ണിലൊക്കെ ഐ ഷാഡോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഫുൾ ഇങ്ങനെ വീണ് കിടക്കും, അത് ഫോൾ ഔട്ടാണ്, നമ്മുടെ സ്കിന്നിന് ഇതാണ്. നമുക്ക് ചിലത് ഫോൾ ഔട്ട്സുള്ള ഐ ഷാഡോ ഉണ്ട്, അല്ലാതെ ചിലത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫോൾ ഔട്ട് വരും കേട്ടോ, ഫോൾ ഔട്ട്സ് ഉണ്ടാവും. സോ ആ ഒരു പർപ്പിൾ ഷെയ്ഡ് വെച്ച് അവളുടെ ഡ്രസ്സിന് ഏകദേശം മേച്ചാവുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത്. പാവാട ഇപ്പോൾ അവൾ ഇട്ടേക്കുന്ന ഒരു ബ്ലൗസാണ്, ഒരു ക്രോപ്പ് ബ്ലൗസ് എന്നോ ടോപ്പ് എന്നൊക്കെ ആണെങ്കിൽ പറയും, ഒരു ഷർട്ട് മാതിരിയുള്ളത്. അത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഞാൻ നമ്മൾ ആ ബ്ലാക്ക് ചെയ്തില്ല അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ലൈറ്റ് ആയിട്ടേ പോകും, ഒരിക്കലും ഡാർക്ക് ആവരുത്. ആൻഡ് ഓൾസോ മിഡ് പോർഷനിൽ ഇച്ചിരി ലൈക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ കണ്ണിൻ്റെ ലിഡിൻ്റെ അവിടെ ആ പീലിയുടെ അവിടെ വന്നിട്ട് ഡാർക്ക് ബ്ലാക്ക്, അതിനുശേഷം ലൈറ്റ് പർപ്പിൾ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഫെയ്ഡ് ചെയ്ത് പോകണം. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്ത്, അവർക്ക് ഇച്ചിരി ലൈറ്റാണ് കേട്ടോ ഫൗണ്ടേഷൻ. ഞാൻ എനിക്ക് ഇന്നാൾ തോന്നിയൊക്കെ കറക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ സെർച്ച് ചെയ്തും ചെയ്ത് നോക്കില്ല, ഞാൻ അങ്ങ് ഊഹത്തിൽ അങ്ങ് ഇരുന്നതാണ്, ബട്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പരിപാടി ചെയ്തു ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് ലൈറ്റാണ് ഈ ഫൗണ്ടേഷൻ, കുറച്ചൊക്കെ ലൈറ്റാണ്, കുറച്ച് ഒരുപാടൊന്നുമില്ല, പക്ഷെ നേരിട്ട് കാണാൻ വൃത്തിയേടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പം ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫൗണ്ടേഷൻ. അവൾ ഉറക്കം വന്നു കേട്ടോ, അവൾ ഉറങ്ങാത്തതാണ്, കുറേനേരം കൊറിയയുടെ പറയുകയാണ്, കൊറിയൻ സീരീസിൻ്റെ പറയുകയാണ്. ഗൈസ് BTS ആർമിക്കാരൊക്കെ ഓടി വരും, ആളിവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഫൗണ്ടേഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു എല്ലാം ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ട് കൺസീലർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കൺസീലർ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. എക്സസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പഞ്ച് വിട്ടിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവളെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ പറഞ്ഞു അല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോമ്പാക്റ്റ് ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്ത ബ്രഷ് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ്, പൗഡർ ബ്രഷാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു ഷെയ്ഡ് കൊണ്ടുവരാം, സെയിം ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ലാസ്റ്റ് കാണാൻ മനസ്സിലാവും. പിന്നെ കഴുത്തിൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു, ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അവളുടെ അടിയെ, ഞാൻ പറയും ചിരി, അവൾ ചിരിക്കൂലേ എന്നും പറഞ്ഞ് മുറുങ്ങത്തിയ കണക്കിരുന്ന് ഞാൻ അവളുടെ അടിയെ എന്തിനങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവൾ ഇനി ദേഷ്യമൊക്കെ വന്നോട്ടെ, അവൾ മോന്തിരിക്കണോട്ടോ, ഓഹോ കൊട്ടക്കളിപ്പിരിക്കണം അങ്ങനെ. പിന്നെ കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ അവൾ, ഞാൻ ചിരിക്കാണ്ടപ്പോൾ അവൾ വാശിയിൽ ഊ കാണിച്ചേരാടി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അടിയിടാറുണ്ട് കേട്ടോ, ഇപ്പോഴും അടിയിടാറുണ്ട്, മുടിയൊക്കെ പിടിച്ചു വലിക്കുമായിരുന്നു. പിന്നെ ഇവളെന്നെ അമക്കിക്കളയും, കൈ വെച്ചിട്ട് എന്നെ ഇറുക്കിക്കളയും. അപ്പം എനിക്ക് ഒന്നും പറ്റിനെ മുടി പിടിച്ചല്ലേ ഞാൻ തുപ്പും. എങ്ങനെയുണ്ട് നിങ്ങൾ കാണുന്ന ബ്യൂട്ടി വ്ളോഗറിൻ്റെ അവസ്ഥ ഇതാണ്, ഗൈസ് തുപ്പ്. കാരണം വേറെ ആരെയൊന്നും ഒന്നും ചെയ്യത്തില്ല, അവൾ അന്നവളെ എൻ്റെ അനിയത്തിയില്ലേ, എൻ്റെ ഇല്ലേ, അപ്പം അതുകൊണ്ട് എന്ത് വേണോ ചെയ്യാന്നുള്ള സ്വാതന്ത്ര്യം. അപ്പം ഞാൻ ഹൈലൈറ്റർ രണ്ട് ചീക്ക് പോയിൻറ്റ്സിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ഹൈലൈറ്റർ. എന്നാൽ മൂക്കിലൊന്നും ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഗൈസ്, ഹൈലൈറ്റർ ഉണ്ടോ, ഇനി അടുത്ത കോണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ബ്രോൺസർ ഉപയോഗിച്ചിട്ടാണ് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നത്, ഹൂലേര ബ്രോൺസറാണ്. അത് ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ കവൾ നമ്മൾ ഒട്ടിക്കുന്നതിനെ പറഞ്ഞ ഫിഷ് മൗത്ത് എന്നാണ് കേട്ടോ, ഇങ്ങനെ വച്ചിട്ട് ഞാൻ കോണ്ടർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം അവളുടെ, ഓക്കെ ഇത് ഏത് സൈഡാണ് നിങ്ങൾ കാണുമ്പോൾ, ഇടത് സൈഡ്, അവളുടെ ഇടത് സൈഡിൽ കവള് ഇച്ചിരി വലുതാണ്, ഇച്ചിരി ഹെറ്റ് വലുതാണ്.
പിന്നെ എസിമെട്രിക്കൽ ലൈക്ക് സിമെട്രിക്കൽ ഫേസ് അല്ല അവളത്. പിന്നെ മൂക്കിൻ്റെ അവിടെ ഇച്ചിരി വലുതാണ്. സോ ആ മൂക്കിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത തുമ്പിൽ, കാരണം മൂക്കിനെ എടുത്ത് നിൽക്കും. പിന്നെ ഞാൻ മസ്കാരയായിട്ട് യൂസ് ചെയ്യുന്ന മാഷിൻ്റെ മസ്കാരയാണ്. ലെൻസ് വെച്ച് തരട്ടാ. ലെൻസ് ഒന്നും വയ്ക്കാൻ പറ്റൂല. ഞാൻ ആരുടെ മോളാണെന്ന് അറിയാമല്ലോ, എൻ്റെ അമ്മേരെ മോള്. അന്ന് എൻ്റെ അമ്മയ്ക്ക് ലെൻസ് വയ്ക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, പണ്ട് ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം ന്യൂട്ട് ഷെയ്ഡൊക്കെ ഇടാറുണ്ട് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ. പിന്നെ ഇപ്പം എന്താ മസ്കാര മാഴ്സ് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഗൈസ് താഴെയും മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കണ്ണിൽ നമ്മുടെ ആ ഒരു ബ്ലാക്ക് അല്ലാതെ ലൈക്ക് പർപ്പിൾ സ്മോക്കി അല്ലേ ചെയ്തത് നമ്മൾ ലൈക്ക്. ഓക്കെ, അതിൻ്റെ ഒരു അതേ സെയിം ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏകദേശം അത് വരുന്ന ഒരു ലൈനറും ആണ് യൂസ് ചെയ്യുന്നത്. ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നർ ലൈക്ക് ഇന്നർ കോർണേഴ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് കടിക്കാൻ പോയതാണ് പിന്നെ ഞങ്ങൾ മാറ്റി. അവളെ വറുത്തോലം കയറിക്കൊണ്ട് അവളെന്നെ എടുത്തിട്ട് ഇടിക്കും. പിന്നെ എൻ്റെ പണി സാധനമാണോണ്ട് ഞാൻ തൊഴു ഞാൻ ഇങ്ങനെ തൊഴുവോ എന്താണെന്ന് പറയുക, എൻ്റെ മാവൻ്റെ മക്കളൊക്കെ ചവിട്ടി ഞാൻ ഇവിടെ കിടന്ന് ബോളം വയ്ക്കി തൊഴുവടാ എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. എൻ്റെ ഒരു പണി സാധനങ്ങളിലും ആരെയും കാല് സ്പർശനം എനിക്കിഷ്ടമല്ല. ആ കാലൊരു ചീത്തവയോ അങ്ങനെയല്ല കേട്ടോ, എനിക്കെന്തോ ഇഷ്ടമല്ല. എനിക്കൊരു ബഹുമാനം കുറവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ നമ്മുടെ ഏതായത് ഹുഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് തേർഡ് ഡേറ്റ് പെർഫെക്റ്റ് ഗൈസ് പെർഫെക്റ്റ്. എല്ലാവർക്കും യൂസ് ചെയ്യാം, നല്ല കിടിലെ ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണും. പിന്നെ അവളുടെ അത് വാം സ്കിൻ ടോണാണ്. എന്നെക്കാളും ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് അറിയാമല്ലോ അത്. ഓക്കെ ഗൈസ്, സോ ഞാനിത് അപ്ലൈ ചെയ്യും. ഈ ബ്രഷ് ഒരു നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷാണ്. ഇതും പാക്കിൻ്റെ ആണ്. എന്നിട്ട് ഞാൻ മാക്കിൻ്റെ ഈ ഒരു ഫിക്സറാണ് യൂസ് ചെയ്യുന്നത് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് നേരം ഒന്നും അവൾ വച്ചില്ല. വീഡിയോ എടുത്ത് ഫോട്ടോ കഴിഞ്ഞപ്പോൾ അവൾ കഴിക്കളഞ്ഞു. അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇത് നന്നായിട്ട് ഉണങ്ങി കൊടുക്കുകയാണ്. അവൾക്ക് ഇഷ്ടം അവൾക്കൊരു ഐബ്രോസ് ഫില്ല് ചെയ്യണം, മസ്കാര, ബ്ലഷ്, ലിപ്സ്റ്റിക്, ഇതാണ് അവിടെ ഇഷ്ടം. അവൾക്ക് ഫൗണ്ടേഷൻ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റിലേക്ക് തല. എങ്ങനെയുണ്ട് തല? എനിക്ക് നന്നായിട്ട് കേട്ടോന്നുണ്ട്, പക്ഷേ സ്ട്രൈറ്റ്നറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് സ്ട്രൈറ്റ്നറില്ല, എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലായിപ്പോയി. എന്നിട്ട് ഞാൻ അന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ചേച്ചി ഞാൻ വരാം, അവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ, പൂച്ചയെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അവിടെ ഇരിക്കുകയാണ്. എൻ്റെ ജീൻസ് ഒരു ടീഷർട്ടോടെ ഇരിക്കുക, അത് പൂത്തായിരിക്കും മിക്കാറും. അത് അവിടെ നിന്ന് നനഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ പോയി ഊരിയൊക്കെ ഇട്ടത്. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഷർട്ട് ആമസോണിൽ നിന്നാണ്, സ്കേർട്ട് ഒരു പർപ്പിൾ സ്കേർട്ടാണ്, ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇയറിങ്സ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്, ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി മറക്കരുത്. ഇപ്പം ഞാനാണത് അല്ലേ, ഞാൻ ഇന്ന് മേക്കപ്പ് ഇട്ടില്ല, ഉള്ളിൽ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾസോ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഞാൻ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് ഒരിക്കുമെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ഉദ്ദേശിച്ചത്, പക്ഷേ ഇച്ചിരി ഗ്ലാമർ കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ടാറ്റ ബൈ ബൈ. ഇങ്ങോട്ട് വാ, തീർന്നു. ടാറ്റ ബൈ ബൈ. ടാറ്റ.